ആട് മാഞ്ചിയം തേക്ക്, പണം കുറെ പോയി. അക്കാലം കഴിഞ്ഞെന്ന് ആശ്വസിച്ചിരിക്കുമ്പോൾ സൂപ്പർ ലോട്ടോ എത്തി. അവരും കൊണ്ടുപോയി കുറെ. പിന്നെയും മലയാളി കാത്തിരുന്നു. ലിസ് വന്നു, എത്രയോ മണി ചെയിൻ വന്നു. ഇങ്ങനെ വന്നവരൊക്കെ പണം വാരി ഇരുളിൽ മറഞ്ഞു. ശബരികൂടി വന്നുപോയതോടെ മലയാളി നിരാശയിലാണ്. പുതിയ ആരും വരുന്നില്ല. പണത്തിന്റെ അത്യാർത്ഥിയിലാണ് ഇതിനൊക്കെ പുറകെ മലയാളി പാഞ്ഞത്. ഇത് ഒരു വശം. അടുത്തത് ആത്മീയ തട്ടിപ്പാണ്. സന്തോഷ് മാധവനും ഭദ്രാനന്ദനും പിന്നെ എണ്ണിയാലൊടുങ്ങാത്ത ആത്മീയ ചാത്തന്മാരും കേരളത്തിന്റെ നെഞ്ചിലൂടെ പണം തട്ടി പാഞ്ഞു നടന്നു. അന്ധവിശ്വാസങ്ങളുടെ മൊത്തക്കച്ചവടക്കാരായിരുന്നു പിന്നെ അവതരിച്ചവർ. രുദ്രാക്ഷ കവചവും നാഗമാണിക്യവും യന്ത്രങ്ങളും ചരടും മലയാളിയെ പൊതിഞ്ഞു. കച്ചവടം പൊടിപൊടിക്കാൻ സൃഷ്ടിക്കുന്ന ഐശ്വര്യ ദിനങ്ങളാണ് പുതിയ ഇനം അക്ഷയ തൃതീയ. ജൈനമതക്കാർ ചില നല്ല കാര്യങ്ങൾ തുടങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു ദിവസം. അതിനെ മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തത് സ്വർണ വ്യാപാരികളാണ്. ഏറിയാൽ ഒരു 7 വർഷത്തെ പുണ്യചരിത്രമേ ഈ ദിനത്തിനുള്ളൂ. അതിനു മുമ്പ് ഇങ്ങനെ ഒന്നിനെ കുറിച്ച് കേട്ട് കേൾവി പോലും ഇല്ലായിരുന്നു. നാളില് 1 പവനായാലും അത് മേടിച്ചു വെച്ചാൽ ഈ വർഷം മുഴുവൻ സ്വർണം കൂടുതൽ മേടിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ് ജനങ്ങളെ കൂടുതലേക്ക് അടുപ്പിക്കുന്നത്. സാധാരണഗതിയിൽ 10 വർഷമായിട്ടാണ് കേരളത്തിൽ അക്ഷയ തൃതീയ ഇത്രയും ഇംപ്രൂവ്മെന്റ് ആയിട്ട് കണ്ടുവരുന്നത്. ഇതിനു മുമ്പ് കാലഘട്ടങ്ങളിൽ സിൽവറാണ് കൂടുതൽ ജനങ്ങൾ മേടിച്ചു വെച്ചിരുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് സ്വർണത്തിനോട് കൂടുതൽ താല്പര്യം മറന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഗോൾഡാണ് കൂടുതൽ ജനങ്ങളത് മേടിച്ചു വെക്കാൻ താല്പര്യപ്പെടുന്നത്. നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു മധുര ചോക്ലേറ്റ് കഴിച്ചാൽ മതിയെന്ന് കരുതിയിരിക്കുന്ന പുതിയ തലമുറ ഇത് കണ്ട് ആകെ കൺഫ്യൂഷനിലാണ്. പവന് കേരളത്തിൽ 16,600 രൂപ. ഓരോ ദിനങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചു കൂട്ടുന്നതിനെ പഴിക്കുകയാവാം പാവം ഭർത്താക്കന്മാർ. സാധാരണ ഒരു ദിവസമാണ് ഈ പുണ്യം വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ മലയാളി മണ്ടന്മാരുടെ തിരക്ക് കണക്കിലെടുത്ത് ഇത്തവണ അത് 2 ദിവസമാക്കി. വരും കാലങ്ങളിൽ ഇത് വാരാഘോഷമായാലും അതിശയിക്കാനില്ല. സാധാരണഗതിയിൽ അക്ഷയ തൃതീയയ്ക്ക് വളരെയധികം ജനത്തിരക്ക് അനുഭവപ്പെടും. മിക്ക സ്വർണ്ണകടകളിലും ഇന്ന് ജനത്തിരക്കായിരിക്കും സ്വർണം വാങ്ങുവാനായിട്ട്. ഇത്തവണ അത് 2 ദിനമായിട്ടാണ് നടത്തപ്പെടുന്നത്. അതിന് പ്രത്യേക കാരണം ഇന്ന് 3:30 മുതൽ നാളെ 4:30 വരെയാണ് ശരിക്കും അതിന്റെ മുഹൂർത്തമായി കണക്കുകൂട്ടുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇത്തവണ അക്ഷയ തൃതീയ 2 ദിവസമായിട്ടാണ് നടത്തപ്പെടുന്നത്. എന്നാലും സാധാരണഗതിയിൽ വിട്ട് സ്വർണവരയിൽ സ്വല്പം വർധന വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ജനങ്ങൾ ഇത്തവണയും കാര്യമാക്കിയിട്ടില്ല. അക്ഷയ തൃതീയയ്ക്ക് സാധാരണ പോലെ തന്നെ നല്ല തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അതിനേക്കാൾ ഉപരി സാധാരണ ജനങ്ങളെ വിട്ട് അക്ഷയ തൃതീയയ്ക്ക് പൊതുവെ ഡിസ്കൗണ്ടിലും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും കൂടുതൽ ഓഫറുകൾ നൽകുന്ന സമയമാണ് ഈ 2 ദിവസങ്ങൾ. അത് കാരണം കൊണ്ട് തന്നെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഈ 2 ദിവസങ്ങളെ കൂടുതൽ അനുഭവപ്പെടുന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് 5-6 തീയതികളിലെ തൃതീയ ഉത്സവത്തിന്റെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. കേരളത്തിൽ മാത്രം 200 കോടി രൂപയുടെ കച്ചവടം നടക്കും. അതായത് 1000 കിലോ സ്വർണം ഈ 2 ദിവസങ്ങളിലായി നമ്മൾ മലയാളികൾ വാങ്ങിക്കൂട്ടും. സാക്ഷരത 100%. പക്ഷെ വിവേകം എത്രയെന്ന് നമ്മൾ സ്വയം ചോദിക്കണം. അന്ധവിശ്വാസങ്ങളിൽ സ്വർണം പൂശി നമുക്ക് നേരെ നീട്ടുമ്പോൾ ഒരു നിമിഷം ഓർക്കുക, എത്രയോ അനാചാരങ്ങളെ കടപുഴകിയെറിഞ്ഞ മഹാന്മാർ ജനിച്ചു ജീവിച്ച മണ്ണാണിത്. അവരുടെ പാഠങ്ങൾക്ക് തുടർച്ചയാവാൻ ഒരു ചെറിയ ശ്രമമെങ്കിലും ആവശ്യമില്ലേ?